പറയണ്ട 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 എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ ഇത് കിട്ടുമ്പോൾ പറയാതിരുന്നാൽ ഭയങ്കര മോശമായിപ്പോ. ഭയങ്കര മോശമായിപ്പോ എന്നല്ല, ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ഭയങ്കര തൊട്ടിത്തരമായിപ്പോ. കണ്ടാലല്ലേ ഞാൻ എന്താണ് അതിനകത്ത് പറഞ്ഞത്, എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ? അതോ അവിടെ ഇവിടെയും കണ്ട ക്ലിപ്പ് വെച്ച് അങ്ങ് ചെയ്യുവാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? എനിക്കറിയില്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യവും വിഷമം വരുടെ, കാരണം ഇവരെ പോലെ ഉള്ള ആൾക്കാർ വരെ ഇങ്ങനെയാണല്ലോ കാണിക്കുന്നത്. നമ്മുടെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന യൂട്യൂബർ അറിയാത്തവര് കുറവായിരിക്കും. നല്ല രീതിയിൽ പേര് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർ ആണ്. പുള്ളിക്കാരുടെ ബ്രേക്കപ്പുമായി ബന്ധപ്പെട്ട് ചെയ്തൊരു വീഡിയോ മുമ്പ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സികളൊക്കെ ഇങ്ങനെ കെട്ടടങ്ങി വരുമായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാർ വീണ്ടും വേറിലേക്ക് കയറുന്നത്. ഇപ്പൊ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് പുള്ളിക്കാർ ഏറി തന്നെയാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരാൾ ഒരു വട്ടം ഏറി കയറി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവിടെ തന്നെ ആയിരിക്കും, തൊട്ടേനും പിടിച്ചതിനൊക്കെ ഏറി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഏറിലാക്കും. അതാണല്ലോ ഇവിടുത്തെ ട്രോളന്മാരുടെ രീതി. അപ്പൊ സംഭവം എന്തുകൊണ്ടാണ് പുള്ളിക്കാർ വീണ്ടും ഏറി കയറിയത് എന്നുള്ളത് എന്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയുമായിരിക്കും. സംഭവമൊന്നുമില്ല, പുള്ളിക്കാർ ബിഹൈൻഡ് വുഡ് ഐസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് വെളുപ്പിനെയും കറുപ്പിനെയും വെച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ ആള് തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വെറൈറ്റി മീഡിയ എന്ന ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചാണ് പുള്ളിക്കാരെല്ലാരും ട്രോളിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഉബൈദ് ഇബ്രാഹിം ഒക്കെ. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉബൈദ് ഇബ്രാഹിം അപ്ലോഡ് ചെയ്ത ആ ട്രോൾ വീഡിയോ ഒന്ന് കണ്ടോക്കാം. നിർത്തി ചൂടാനുള്ള പരിപാടിയാണ്. നമുക്ക് കുഞ്ഞിലോട്ട് ഇഞ്ചക്ട് ചെയ്തിരുന്ന സാധനം എന്താണ്? വെളുപ്പാണ് ഭംഗി, സത്യം. കറുത്തിരുന്ന ഭംഗിയില്ല. നമ്മളിപ്പോ ഒരു കൊച്ചുണ്ടാവുകയാണെങ്കിൽ ഒയ്യോടാ നിന്റെ കൊച്ചു കറുത്തിട്ടാണല്ലോ, വെളുത്ത എന്ത് വെളുത്ത കൊച്ചാ. ഞാൻ പറഞ്ഞ പോയിന്റ് സത്യമല്ലേ ചേട്ടാ? ഈ സാധനം തൊട്ട് നമുക്ക് കുഞ്ഞിലെ കിട്ടുമല്ലേ. അപ്പൊ ഒരു ടൈമിൽ നമുക്ക് തോന്നും, പക്ഷെ ഒരു ബോധം ആയി തുടങ്ങുമ്പോ നമുക്ക് ഈ സാധനം വരത്തില്ല. ഇപ്പോഴും ബോധം വരാത്ത ടീമുകളുണ്ട്. ഉത്തരം മുട്ടിച്ചുള്ളോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ഉപദേശം കൊള്ളാം പറഞ്ഞ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. കൈ കൈ ഇത്രയും വരുന്നത് ഇടാൻ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം, കാരണം എന്റെ മുട്ട് നല്ല കറുത്തിട്ടാണ്. ഒരു തമാശ പറയാൻ പോലും സമ്മതിക്കില്ലേ. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഇവിടെ ബിഹൈൻഡ് വുഡ് ഐസി ഒന്ന് പുള്ളിക്കാരി പറഞ്ഞെന്താ, ചെറുപ്പം തൊട്ട് നമ്മളെ ഇൻഡക്ട് ചെയ്ത് തരുന്നത് വെളുപ്പാണ് ഭംഗി, കറുപ്പ് ഭംഗിയില്ല എന്നുള്ളതാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അത് തെറ്റാണെന്നൊക്കെയാണ് അല്ലെ. അതേ ആളെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വെറൈറ്റി മീഡിയ എന്ന ചാനലിൽ ഒന്ന് പറഞ്ഞെന്താ, എന്റെ മുട്ടിന്റെ അവിടെ കറുപ്പായതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ സ്ലീവ് ഡ്രസ് ഇടാനാണ് ഇഷ്ടം എന്നുള്ളതാണ്. പെട്ടെന്ന് ഇത് നോക്കുന്ന സമയത്ത് ആർക്കാരും തോന്നിപ്പോവും, ഇവിടെ എന്താണ് ഈ പറയുന്നത്? ഒരു സ്ഥലത്ത് വന്ന് ഒരു വർത്തമാനം പറയുന്നു, എന്നാൽ അതേ ആളെ തന്നെ മറ്റൊരു സ്ഥലത്ത് വന്ന് മറ്റേ വർത്തമാനം പറയുന്നു. ഇവൾക്കൊരു നിലപാടില്ല എന്നൊക്കെയായിരിക്കും. ഫസ്റ്റ് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നിയത് കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ട്രോള് ഞാൻ ആദ്യം കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഞാൻ ആ സമയത്ത് നല്ലോണം ചിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഉബൈദ് ഇബ്രാഹിം പോലെ ട്രോളർമാർക്ക് ഏറ്റെടുക്കായിരുന്നു. എന്നിരുന്നാലും ട്രോളുകൾ വല്ലാതായ സമയത്ത് ജാസ്മിനെ മെന്റലി ബാധിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയ സമയത്ത് ജാസ്മിനെ തന്നെ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ജാസ്മിൻ എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടോക്കാം. ഞാൻ വീഡിയോ നോക്കാൻ ഉബൈദ് കട ട്രോളാണ് കേട്ടോ. അപ്പൊ ഉബൈദ് കട ട്രോളിനകത്ത് വന്നിരിക്കുന്നത് പറഞ്ഞാൽ രണ്ട് ക്ലിപ്പുകളാണ്. ഒന്ന് ബിഹൈൻഡ് വുഡ്സിന്റെ ഒരു ക്ലിപ്പാണ്. അതിനകത്ത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, കൊച്ചിലെ മുതലേ നമുക്ക് ഇഞ്ചക്ട് ചെയ്തിരുന്ന ഒരു സാധനമുണ്ട്, വെളുപ്പാണ് ഏറ്റവും വലിയ ഭംഗി, കറുപ്പെന്ന് പറഞ്ഞാൽ ഭംഗിയില്ല, കറുപ്പ് അഭംഗിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറയണ്ട. അപ്പൊ അതങ്ങനല്ല, വെളുപ്പും കറുപ്പും ഒരുപോലാണെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. അടുത്ത ക്ലിപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂനകത്ത് ഞാൻ മറ്റേ എന്റെ ടോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുമ്പോൾ നിങ്ങൾ ഞാൻ അഹങ്കാരം ഉത്തരത്തരുത്. എനിക്ക് ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. വിഷമം എന്തിനാണെന്ന് ദേഷ്യം എന്തിനാണെന്ന് ഞാൻ ക്ലിയർ ചെയ്തുതരാം. അപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ മറ്റേ വെറൈറ്റി മീഡിയയിലെ പറയുന്നുണ്ട്. എന്നോട് ചോദിച്ചു കൈ നിനക്ക് എങ്ങനത്തെ ഡ്രസ്സ് തന്നെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ അവരുടെ കൈയുള്ളതാണ് ഇതാണ് ഇഷ്ടം. കാരണം എന്റെ മുട്ട് ഇത്തിരി കറുത്തിട്ടാണ്, കറുത്തിട്ട് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു മുട്ടാണ് എൻ്റെ, ഭയങ്കര പിഗ്മെന്റഡ് ആണ്. അപ്പം ഓൾറെഡി നമ്മുടെ മുട്ടെന്ന് പറഞ്ഞാൽ ചുക്കി തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പം ഭയങ്കര പിഗ്മെന്റഡ് കൂടെ ആകുമ്പോൾ കുറച്ച് വൃത്തിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിഗ്മെന്റഡ് ഈ പിഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, പിഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കറുത്തിങ്ങനെ നമ്മുടെ നോർമൽ ഇപ്പൊ ഈ സ്കിൻ ടോണിൽ ഇപ്പൊ ഇവിടെയൊക്കെ കറുപ്പ് വരിക അല്ലെങ്കിൽ ടാൻ വരിക, കറുത്ത സ്കിൻ ടോൺ ടാൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടാ. ഒരു മനുഷ്യന്റെ സ്കിൻ ടോൺ കറുപ്പെന്ന് പറയുന്നതും ഒരു മനുഷ്യൻ ടാൻ അടിക്കുന്നതും രണ്ട് രണ്ടാണ്. ടാൻ അടിച്ച് വരുന്ന ഒരു കളറും അല്ലാതെ നമ്മുടെ ഒരു സ്കിൻ ടോണിൽ വരുന്ന കളറും രണ്ട് രണ്ടാണ്. മനസ്സിലാക്കാൻ പറ്റില്ല ഒരു മനസ്സിലാക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര പിഗ്മെന്റഡ് ആണ് എന്റെ മുട്ട. അപ്പൊ ഞാൻ അതിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കറുത്ത മുട്ടായതുകൊണ്ട് എനിക്ക് ഇത്രയുള്ള കൈയാണ് കൂടുതൽ ഇടാൻ ഇഷ്ടമാണ്. ഞാൻ ഉദ്ദേശിച്ചത് പിഗ്മെന്റഡ് എന്നാണ് കേട്ടോ. അപ്പം അപ്പൊ പുള്ളി പുള്ളി പുള്ളിക്ക് ആ വീഡിയോ കാണുമ്പോൾ നോർമലി ഇവളെന്താ ഇങ്ങനെ പറയുന്നത്, ഇവിടെ ഓരോടുത്തും അത് പറയുന്നത് ഓരോരുത്തത് പറയുന്നത് നോർമലി ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ പുള്ളിക്കാർ ഇവിടെ നൽകിയ എക്സ്പ്ലനേഷൻ ഒരു ഫെയർ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ, അത്യാവശ്യം ഫെയർ സ്കിൻ ആയ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം മുട്ടിന് അവിടെ ചെറിയൊരു കറുത്ത പാടുണ്ട്. നോർമലി നമ്മൾ അതിനെ ടാൻ എന്ന് വിളിക്കും. സ്വാഭാവികമായിട്ടും അത് കാണുന്നവർക്ക് ഒരു അരോചകമായി തന്നെ തോന്നും. അത് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫുൾ സ്ലീവ് പ്രിഫർ ചെയ്യുന്നതെന്ന് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്നുള്ളതാണ് പുള്ളിക്കാരോട് പറഞ്ഞു വെക്കുന്നത്. അത് അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണങ്ങളൊന്നും ആലോചിക്കും, കംപ്ലീറ്റ്ലി വെളുത്ത ഒരാളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു കറുത്ത പാടുകൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു അരോചകം തന്നെയാണ്.
നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. കംപ്ലീറ്റ്ലി കറുത്ത ഒരാളുടെ ശരീരത്തിൽ വെളുത്ത പാടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നത് അതൊരു അരോചകമായി തന്നെയാണ് തോന്നുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് മറച്ച് വെച്ച് നടക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് പ്രോഗ്രസിനെതിരായിട്ടുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ അതൊന്നല്ല പ്രശ്നം, വണച്ച ഒരാൾ ഏറി കയറിയോ പിന്നെ അയാൾ എന്ത് പറഞ്ഞാലും അയാൾക്ക് ഇട്ട് കൊട്ടോ, അയാൾ വീണ്ടും ഏറി കയറ്റ എന്നുള്ളതാണ് അവളുടെ ട്രോളർമാരുടെ രീതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജാസ്മിൻ ആ ബ്രേക്കപ്പുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ, അത് കാരണമായി കോൺട്രവേഴ്സികൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ, അത് കാരണമായി പുള്ളിക്കാരി ലൈംലൈറ്റിൽ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ട്രോൾ ഇറങ്ങുമായിരുന്നു? ഏതോ ഒരു പെണ്ണ് എന്തോ പറഞ്ഞ് അത് നമ്മൾ നിന്നെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ആൾക്കാരെ ഒഴിവാക്കി വിടും അല്ലേ? ഇതിപ്പോ പുള്ളിക്കാരി ലൈംലൈറ്റിൽ ഉണ്ടായത് കൊണ്ടാണ് എല്ലാവരും ഈ രീതിയിൽ പുള്ളിക്കാരനെ കാണുന്നത്. ഇതിപ്പോ ലൈംലൈറ്റിൽ ഉണ്ടായത് കൊണ്ടാണ് പുള്ളിക്കാരുടെ ഒരു സ്റ്റേറ്റ്മെന്റിന് എല്ലാവരും എടുത്ത് ട്രോൾ ചെയ്ത് അല്ലേ? ഇതിപ്പോ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഇപ്പൊ പുള്ളിക്കാരിക്ക് പബ്ലിക്കിലുള്ളത്. പണ്ട് അടുക്കവും ഒതുക്കവുമായി കഴിഞ്ഞൊരു പെണ്ണ് ഇപ്പൊ കുറെ യൂട്യൂബർ ഫ്രണ്ട്സിനെ കിട്ടിയ സമയത്ത് അഹങ്കാരം കൂടി മുമ്പുള്ള അവരെ വേണ്ടെന്നൊക്കെ വെച്ച് എന്നുള്ള രീതിയിലാണ് പൊതുവുള്ള സംസാരം. അതായത് പൊതുവികാരം പുള്ളിക്കാർക്കെതിരാണെന്ന് അർത്ഥം. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് ട്രോളുകൾ ഇറക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് പബ്ലിക്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടെങ്കിൽ അയാൾ പിന്നെ എന്ത് പറഞ്ഞാലും കൂടുതൽ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ ട്രോളുകൾ ഇറക്കുക. അയാൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ കൂടുതൽ അയാളെ പോസിറ്റീവ് ആക്കുന്ന തരത്തിൽ ട്രോളുകൾ ഇറക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ട്രോളന്മാരുടെ രീതി. ആ വ്യക്തി പറഞ്ഞതിലെ നീതി എന്താണ്, ന്യായം എന്താണ് എന്നൊന്നും ഇവിടെ നോക്കില്ല. അതിന് പിന്നെ ട്രോളന്മാർ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്നെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വായനക്കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് പൊതുവികാരത്തിനെതിരെ എളുപ്പത്തിൽ കാര്യങ്ങൾ പറയാൻ പറ്റും. ശരി എന്താണ്, നീതി എന്താണ്, അതിനുവേണ്ടി സംസാരിക്കാൻ പറ്റും. തിരിച്ച് നമുക്ക് എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ നേരെ തിരിച്ച് ട്രോളർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് പറ്റത്തില്ല. കുറെ സിനിമാ ക്ലിപ്പുകൾ ഇട്ട് ഫണ്ണി എന്ന രീതിയിൽ ട്രോളുകൾ ഉണ്ടാക്കുക എന്നല്ലാതെ വേറെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പൊതുവികാരത്തിനെതിരെ നിലപാടെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്ര പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താ, പൊതുവികാരം എന്താണ് അതിനനുസരിച്ച് ട്രോളുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അവരേറി കയറുന്ന ഒരു അവസ്ഥ വരും. ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ, ലൈംലൈറ്റിൽ നിൽക്കുന്ന മറ്റൊരു ട്രോളറെ എന്നോട് പറഞ്ഞതാണ്. എന്നിരുന്നാലും അത് ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, റീസെന്റ് ഇപ്പൊ ട്രോളർമാർ ഇങ്ങനെ ട്രോളിന്റെ ബെസ്റ്റ് എക്സാമ്പിളുകളൊക്കെ ആയിരുന്നല്ലോ ഹെലനോസ് പാർട്ടിയും അനിമിതിനൊക്കെ. ഒരു സമയത്ത് ഹെലനോസ് പാർട്ടി എന്ത് പറഞ്ഞാലും അനിമിതിൻ എന്ത് ചെയ്താലും ഫുള്ളും ട്രോളായിരുന്നു അല്ലെ? അത് അവർ നല്ലത് ചെയ്താലും ശരി മോശം ചെയ്താലും ശരി അവർ ചവിട്ടി താത്തുന്ന രീതിയിലായിരുന്നു ട്രോളുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു പരിധിവരൊക്കെ ഓക്കെയാണ്, ഫണ്ണിയാണ്. പക്ഷെ പരിധി വിട്ട് കഴിഞ്ഞാണെങ്കിൽ തീർച്ചയായും അത് ഒരാൾ ചവിട്ടി താത്തുന്നത് പോലെ തന്നെയാണ്. കാരണം ട്രോളുകൾ അതിന്റെ സെൻസിൽ എടുക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞാണെങ്കിൽ എല്ലാവർക്കും ആ സെൻസിൽ എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലരത് മെന്റലി ബാധിച്ചേക്കാം. കാരണം നിരന്തരമായ ആളുകൾ നമ്മൾ കളിയാക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്ന സമയത്ത് എത്രയെന്ന് വെച്ച് നമ്മൾ സഹിച്ചിരിക്കും. അതൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾക്കാണ് അങ്ങനെ വരുന്നെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾ ആ രീതി തന്നെ അതിന് കണ്ടാൽ മതി. എന്നിരുന്നാലും എല്ലാത്തിന്റെയും കൂട്ടത്തിൽ ഉബൈദിനെ ട്രോളും കൂടി ആയ സമയത്ത് അത് ജാസ്മിനെ നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ്. ജാസ്മിൻ തന്നെ പിന്നീട് ഉബൈദിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ജാസ്മിൻ പറയുന്നത് നമുക്കൊന്ന് കണ്ടോക്കാം. അപ്പം ഞാനിത് കണ്ടു, ഇത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചത്, ഇന്നതാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി ഞാൻ ഭയങ്കരമായി സൈബർ ബുള്ളിങ് ഏറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബ്രേക്കപ്പ് ഒക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കരമായി സൈബർ ബുള്ളിങ് ഉണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കരമായി മെന്റലി ഭയങ്കരമായി തളർന്ന് തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് ഇതും കൂടെ താങ്ങാനുള്ള ശേഷി ഇല്ലെന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ജാസ്മിൻ ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ല, ഞാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുറെ ക്ലിപ്പുകൾ കണ്ടു, ഞാൻ അത് വെച്ച് ചെയ്തതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ട്രോളെന്നുള്ള രീതിയിൽ പുള്ളി ആ വീഡിയോ ഫുള്ള് കണ്ടാലല്ലേ ഞാൻ എന്താണ് അതിനകത്ത് പറഞ്ഞത്, എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ? അതോ അവിടെ ഇവിടെയും കണ്ട ക്ലിപ്പ് വെച്ചങ്ങ് ചെയ്യുവാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? എനിക്കറിയില്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാലും എന്താണ് ഞാനിങ്ങനെ പുള്ളിയെടുത്ത് പറഞ്ഞായിരുന്നു, ഇങ്ങനെ എനിക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് ആണ്, അപ്പോൾ എനിക്ക് ഇതും കൂടെ താങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ സ്ട്രൈക്ക് കൊടുത്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വിഷമം വരുന്നത്, കാരണം ഇവരെ പോലെ ഉള്ള ആൾക്കാർ വരെ ഇങ്ങനെയാണല്ലോ കാണിക്കുന്നത്. ജാസ്മിൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതെന്തോ ഒരു മാതിരി ഉബൈദ് മറ്റോട് തുടർത്താനായി പോയി പറഞ്ഞത്. എന്തോ നല്ല രീതിയിൽ റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണല്ലോ ഉബൈദിനെ സംബന്ധിച്ചിടത്തോളം. അത് ഏകദേശം ജാസ്മിനെ ട്രോൾ ചെയ്ത വീഡിയോക്ക് 300,000+ വ്യൂസ് പോയിട്ടുണ്ട്. സോ അപ്പൊ സ്വാഭാവികമായിട്ടും അത് റിമൂവ് ചെയ്യാന്നുള്ളത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ള കാര്യമായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ടെൻഡൻസിനെ പുറത്ത് പറഞ്ഞു പോയതായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും പറയുന്നതിൽ ഒരു മാന്യത വേണ്ടേ? ഏത് ട്രോളനാണെങ്കിലും ഏത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിലും കുറച്ചൊക്കെ എത്തിക്സ് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ട്രോൾ എന്റെ എത്തിക്സ് അല്ലേ? എങ്കിലും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മാന്യമായിട്ട് സംസാരിക്കായിരുന്നു ഇവിടെ ഉബൈദിന്. ഇതൊക്കെ വളരെ മോശം ഏർപ്പാടായി പോയി ഉള്ളത് പറയാലോ. അതും ഉബൈദിനെ പോലെ ഒരു ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു ട്രോളിന് ഇത് ചെയ്തത് വളരെ മോശമായി പോയി. എന്തിരുന്നാലും വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. അതിന് കൂട്ടത്തിൽ ജാസ്മിനോട് ഒരു കാര്യം പറയാനുള്ളത്, ജാസ്മിനോടല്ല ജാസ്മിനെ പോലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും തൊട്ടനും പിടിച്ചതൊക്കെ കണ്ടന്റ് ആക്കാന്ന് പറയുന്നത് അതത്ര നല്ല കാര്യമില്ല. കുറച്ചൊക്കെ ലൈഫിൽ പ്രൈവസി കീപ്പ് ചെയ്യണം. പബ്ലിക് ആക്കേണ്ട കാര്യങ്ങൾ മാത്രം പബ്ലിക് ആക്കുക, അവർ നിങ്ങളെ മാനസികമായി ബാധിക്കുമെന്ന് തോന്നാത്ത കാര്യങ്ങൾ മാത്രം പബ്ലിക് ആക്കുക, അല്ലാത്ത കാര്യങ്ങൾ പ്രൈവറ്റ് ആയി തന്നെ സൂക്ഷിക്കുക. അതാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് നല്ലത്. എല്ലാ ഫാമിലി ബ്ലോഗേഴ്സിനോടും പറയേണ്ട കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. വീണ്ടും ഞാൻ പറഞ്ഞു, പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആയി തന്നെ സൂക്ഷിക്കുക. പിന്നെ ഇപ്പൊ ലൈംലൈറ്റിൽ കയറിയോണ്ട് പറയാണ്,
സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് കയറി കയറുക, ഇടയ്ക്കിടയ്ക്ക് ട്രോളുകൾ കൊടുക്കുക എന്നുള്ളത് ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിനെ കുറച്ചൊക്കെ നേരിടാനുള്ള തന്റേട് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. ഇല്ലാത്തൊരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ നിൽക്കരുത്. കാരണം സോഷ്യൽ മീഡിയ ഇതാണ്, തൊട്ടാ പൊള്ളുന്ന ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ. ഓരോ ചൂടുകളും സൂക്ഷിച്ച് വേണം സോഷ്യൽ മീഡിയയിൽ വെക്കാൻ. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ പോലും ഞാൻ കൂടുതലായിട്ട് മറച്ച് വെച്ച് സംസാരിക്കുന്നതിന് പ്രധാന കാരണം ഇതാണ്. കാരണം എന്ത്, നാളെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറി പോകും. അപ്പൊ കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിച്ച് കണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.